മൈജി പ്രസന്റ്സ് യൂണി ടേസ്റ്റ് കോമഡി ഉത്സവം ഉദ്ഘാടന രാവ് ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ ഫ്ലവേഴ്സിൽ. ഒരു പവറും കൂടിയിട്ടില്ല. നാല് ചാക്ക്, 1, 2, 3, 4, 4 ആ ചാക്ക് ഇവിടെ വെക്ക. ഹലോ, ഈ ചാക്ക് ഇവിടത്തേണ്, ഈ ചാക്ക് ഈ കടയിലെ ചാക്കാണ്. കളിക്കല്ലേ, തമാശ പരിപാടിയും കാര്യങ്ങളൊക്കെ ഓക്കെ. 4 ചാക്ക് പറഞ്ഞിട്ടുണ്ട്, ആ ചാക്ക് മര്യാദയ്ക്ക് ഇറക്കി പോയി. 7 ചാക്ക് കൂട്ടിക്കെട്ടിയവനാണ് എന്നെ ചാക്ക എന്ന് വിളിച്ചത്. ഇത് 5 കിലോയുടെ ചാക്കാണ് കേട്ടോ, എന്റെ ഒരു 5 കിലോയുടെ ചാക്കാണ്. ഇപ്പൊ എന്താ പറഞ്ഞ പവർ കൂടുകയാണ് മോനെന്ന് ഷോന്റെ ടാഗ് ലൈൻ. ഈ കൊച്ചു പറഞ്ഞെന്നും പറഞ്ഞ് പവർ കൂടുതൽ, റേഷൻ അരി തിന്നാ പവർ കൂടും. ഓണർ ആണോ നിങ്ങൾ? അത് എന്റെ ഓണർ ആണ്. ഈ പൊതുവിതരണ കേന്ദ്രം എന്നുള്ള ആ അത് മാറ്റണം. എന്നിട്ട് നിനക്ക് തിന്നാൻ തകയുന്നില്ല, പിന്നെ എങ്ങനെയാണ് റേഷൻ കട തുടങ്ങിയ അന്ന് മുതലുള്ള കോമഡിയാണിത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ റേഷൻ കടക്കാരെയും കളിയാക്കുന്ന ഈ കോമഡി ഈ ചാക്ക് വെച്ച് ഞാൻ ബാൻ ചെയ്തിരിക്കുകയാണ്. ഈ കോമഡി ഇനി അങ്ങോട്ട് വരരുത്, ഞാൻ എടുത്ത് സപ്ലൈ അപ്പീസി കൊടുക്കും. അല്ല, അതെന്റെ മൂത്ത ചേട്ടൻ, പേര് കരിപ്പൊട്ടി സതീശൻ. ഈശ്വരാടാ, അവരെ ഒന്ന് 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 ഹെൽപ്പ് ചെയ്യും, ഒന്ന് ഒന്ന് പിടിച്ചു കടയിലോട്ട് വെച്ചോട്ട് ഒന്ന് എടുത്ത് വെച്ചാൽ. അയ്യോ അയ്യോ, എന്റെ ഗോതമ്പ് കൊത്തി തിന്നാ തത്ത വന്ന് എന്റെ കടയിരിക്കണേ. എന്റെ ഗോതമ്പ് മൊത്തം ഈ തത്തയല്ല, അത് ഇവിടുത്തെ ആർട്ടിസ്റ്റ് ആണ്, സ്വർണ്ണ പഞ്ചവർണ തത്തല്ലേ. തത്തക്ക് പിഷാരടി പേയ്മെന്റ് കൊടുത്തേ, അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുക. ഉണ്ട വെക്കണ, ആ കോമഡി കൊള്ളാം. പഞ്ചവർണം ഒന്ന് മൂന്ന് നിന്ന് ഇതൊക്കെ കളഞ്ഞിട്ട് ഇതിന് പൊക്കിലൂടെ. അല്ല നോബി ചേട്ടനേ, ഇവിടെ വന്നാലും അധികം ജോലി എടുക്കാം. എന്റെ കട പെരിച്ചാടി കേറി കൊല്ലസുതി. അത് എന്നെ ഇപ്പൊ ഒറ്റയടിക്ക് ഞാൻ കൊന്നേനല്ലേടാ. പേര് ഒന്നുകൂടെ മാറ്റിയാ കൊള്ളാവുന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്താണ്? ദശാസുര സ്റ്റോർസ് എന്നിടണം. അവന്റെ ദേഹം മൊത്തം ദശയല്ലേ. വീട്ടിൽ ചെന്നിട്ട് പറയണം 5 ലിറ്റർ മണ്ണെണ്ണ കട്ടെന്ന്. ആ കോമഡിക്ക് സുന്ദരി കൊമ്പൊടിഞ്ഞ ആട് വന്നിരിപ്പിട്ടെന്ന് കസരയില്. ഇത് ഏക്കല ഞാൻ പറഞ്ഞു. എന്നെ കൊണ്ട് ആ കോമഡി ഇവനെ നിർത്തി കത്തിക്കണോ, അതോ കോമഡി മാത്രം കത്തിച്ചാ മതി? സുഹൃത്തെ, നീ ഈ പേരും പറഞ്ഞ് മണ്ണെണ്ണ എടുത്തോണ്ട് വന്ന് കുറച്ച് കഴിയുമ്പോ അവിടെ സോഡ ഒഴിച്ച് നീ ഇതടിക്കും. ലോക്ക്ഡൌൺ സമയത്ത് കുഞ്ഞിരുന്ന് പെട്രോൾ കൊടുക്കണ ഞാൻ കണ്ടത്. ബൈക്കിനകത്ത് കണക്ഷൻ പിടിച്ചിട്ടുണ്ട്. ജീവിക്കാൻ വേണ്ടി തുടങ്ങിയ കടയാണ്. എന്റെ പ്രിയപ്പെട്ട സ്റ്റാർ മാജിക്കിലെ സഹോദരിമാരുടെ ഒറ്റ അപേക്ഷയെ ചേട്ടൻ പറയുന്നുള്ളു. റേഷൻ കടയിൽ സാധനം മേടിക്കാൻ വരുമ്പോ ദൈവത്തെ ഓർത്ത് മേക്കപ്പ് ഇടാതെ തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് ആളറിയാം, എന്റെ ഒറിജിനൽ ആയിട്ട് വന്നാലേ മണ്ണെണ്ണ കിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ വന്നിട്ട് എവിടെ താമസിക്കുന്നു ചോദിക്കൂ. എവിടെ താമസിക്കുന്നു? മുംബൈ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു എവിടെ പോണെന്ന് വരും. റേഷൻ കടയിൽ അതാണ് നീ എന്താണ് എന്റെ റേഷൻ കാർഡ് ഊതിയാണ്. അയ്യോ മണ്ണെണ്ണ, എന്റെ മണ്ണെണ്ണ പോയി, എന്റെ മണ്ണെണ്ണ, എന്താ എന്റെ 60 മണ്ണെണ്ണ പോയി, എന്താ എന്റെ 60. ഇവൻ വെള്ളം അടിച്ചിട്ട് അവിടെ വീട്ടിൽ മണ്ണെണ്ണയെ കുടിച്ചിട്ട് കിടക്കുമ്പോ പെണ്ണമ്മളെ വായിൽ തിരിയിട്ടിങ്ങനെ തിളക്ക് ഇങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് അങ്ങനെ വെള്ളത്തിലെ വെട്ടം കാണുന്നോണ്ടിരിക്കുന്നത്. ആ സാധനം ചീറ്റി, ഇനി ഞാൻ വേറെ സാധനം. പുഴുക്കലരി ഇല്ലെങ്കിൽ ഇത് ഒരു ചാക്കിനകത്ത് കയറ്റി കൊണ്ടുവച്ചാ. അയ്യോ അയ്യോ അയ്യോ, ഞാൻ മണ്ണെണ്ണ എടുത്തോട്ടെ, മണ്ണെണ്ണ എടുത്തോട്ടെ. നിങ്ങള് ഇത് തലയിൽ ഒഴിച്ച് കത്തിക്കണ്ടേ, ഇവിടെ കത്തിക്കണ്ടേ. ചെറിയ റേഷൻ കടയായിട്ട് തുടങ്ങിയതാണ്. കുറച്ച് അരിയെ ഇവിടെ ഉണ്ടായിരുന്നുള്ളു. ഞാൻ അങ്ങനെ ഒരു ദിവസം അവിടെ ഇരുന്നപ്പോ സ്കിറ്റ് കളിച്ചില്ലേ നിങ്ങൾ? സ്കിറ്റ് കളിച്ചപ്പോ കൊറേ നിങ്ങൾ അരി പറക്കിയില്ലേ? ആ അരിയെല്ലാം ഇവിടെ കിടന്ന് ഞാൻ തൂത്തു കിട്ടിയപ്പോ ഒരു 4-5 ചാക്ക് അരി കിട്ടും. അങ്ങനെയാണ് ഞാൻ അങ്ങ് കട ഡെവലപ്പ് ചെയ്ത് ഇടഞ്ഞാണ്. നിന്റെ സ്ഥിരം പരിപാടിയാണ് നീ അമ്മ നിന്റെ അമ്മമാരെ കാടിൽ വന്ന് ഇവിടെ നിന്ന് അരി മണ്ണെണ്ണയെ മാറ്റിക്കൊണ്ട് പോണത്. ഇന്ന് ദൈവത്തെ ഓർത്ത് കള്ളത്തരം കാണിക്കാൻ പാടില്ല. നിന്റെ തമ്പട് തമ്പടിക്കാതെ ഇവിടെ സാധനം മേടി. തമ്പ് ആ കഴിഞ്ഞിരുത്താണ്ട് അച്ചാറുണ്ട് കേട്ടോ. നീ പറയൂ, ഇതിനകത്ത് തമ്പില്ല ഒരു കാര്യം ചെയ്യണം. നേരെ ഈ തള്ള അവളെ ലേത്തി കൊണ്ടുപോയി കുറെ വരയും കുറി ഇട്ടുകൊണ്ട് വരണം. അതല്ലേ നിനക്ക് ഇവിടെ നിന്ന് അരിയും മണ്ണെണ്ണ വാങ്ങിക്കാൻ പറ്റുള്ളു കേട്ടാ. അല്ലെങ്കിൽ ഉറങ്ങുമ്പോ കള്ളിമുള്ളി പിടിച്ചോണ്ട് കിടന്നു. ഒരു സന്തോഷ വാർത്ത,
നിങ്ങളെ ഞാൻ കട തുടങ്ങിയത് നിങ്ങൾ മറ്റേ ക്ഷേത്രത്തിലെ പ്രസിഡന്റ് കൂടെ അമ്പലത്തിലെ പരിപാടിയാണ്. നിന്റെ പരിപാടി വെക്കണമെന്ന് എനിക്കുണ്ട്. നിന്റെ കോമഡി ഏക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. മെഗാച്ച വെച്ച് കളയാണ് അണ്ണന്റെ അമ്പലത്തില്. അത് ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്റെ കടയുടെ ഉദ്ഘാടനം പ്രമാണിച്ച് ഇന്ന് ഞാനൊരു 3 പേർക്ക് 10 കിലോ അരി വീതം കൊടുക്കുന്നതായിരിക്കും. ഹലോ, ആദ്യം ഞാനൊന്ന് തുറക്കട്ടെ, പിന്നെ പൂട്ട. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, എന്റെ കടയിൽ ഷട്ടർ ഇല്ല. നോക്കി, ഞാൻ തുറന്നിട്ടില്ല, പറമ്പ് പൂട്ടാൻ പറ്റില്ല. കുഴപ്പമില്ല, മണ്ണെണ്ണയുണ്ട്, അത് ഒഴിച്ച് കത്തിക്കാൻ. ആ മണ്ണെണ്ണ നീ തീർക്കല്ലേ എന്റെ പൊന്ന് സുധി. 10 കിലോ അരിവിതം ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. മിസ്റ്റർ ഉല്ലാസ്, മിസ്റ്റർ അടിമാലിബിനോ, മിസ്റ്റർ സുധി കൊല്ലത്തിന്, ഞാനല്ല കൊടുക്കണ, സർക്കാര്. മനസ്സിലാക്കണം നിങ്ങള്, സർക്കാർ പറഞ്ഞു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 10 കിലോ അരിവിതം ഫ്രീ ആയിട്ട് കൊടുക്കണം. ലക്ഷ്മി ചിരിക്കണ്ട, മേക്കപ്പ് അടിച്ചു വന്നാൽ ലക്ഷ്മിക്കും കിട്ടും 10 കിലോ അരി. ഇപ്പൊ തന്നെ കൊടുക്കാലോ, ഒരു മിനിറ്റ്. ചേച്ചി ആ പറഞ്ഞ ഞാൻ ചോദിച്ചോട്ടെ, കൊണ്ടുവരുമോ നോക്കാം. അടിച്ചേനെ കൊണ്ടുവരുമോന്ന് അറിഞ്ഞുകൂടാ, പരിപാടി അടക്കാണ്. ഓ ഓ, അണ്ണം പോയാ ഹോം ഡെലിവറി? മക്കളെ നോക്കണേ, കാക്കാറാ. ആ ആ, കൊണ്ടുവരുമോ നോക്കാം ചേച്ചി. ആ വെക്കും വെക്കും വെക്കും, വിളിക്കാൻ പറ്റും. ബിന്ദു ചേച്ചി വിളിച്ച് പറഞ്ഞ്, വീട്ടിൽ ചെല്ലുമ്പോ 2 ലിറ്റർ മണ്ണെണ്ണ കൊണ്ട് ചെല്ലണേന്ന്. അമ്മ ഇന്നലെ അപ്പുറത്ത് ബാവ് കൊണ്ട് വിട്ടിന്ന് 4 വിരള് മണ്ണെണ്ണ കടം വാങ്ങിച്ചിട്ടാണ് ഇന്നലെ വിളക്ക് എത്തിച്ചത്. അത് കൊണ്ട് പോണം, സൂക്ഷിച്ച് വെക്കണം, അല്ലെ കൊല്ലം സുധി എടുത്ത് കുടിക്കും. അല്ല ചേട്ടാ, എവിടെ ഒഴിക്കണ്ടേ മണ്ണെണ്ണ? എവിടെ ഒഴിക്കണ്ടത്? ഇങ്ങനെ പിടിച്ചിട്ട് സൈഡ് വാർ ഇങ്ങനെ ഒഴിച്ചെടുത്തത്. എന്റെ വീട്ടില് സ്റ്റവ് ഇല്ല, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അത് അവിടെ അനാവശ്യമായി സംസാരം നടക്കുന്നോണ്ടാണ് കേക്കാത്തത്. ആ പറയാ, ഞാനിപ്പോ നമ്മുടെ ഓണ്ടേ ഇവിടെ ഇറച്ചിക്കടയല്ല, ഇന്നലെ ഇവിടെ ഇന്ന് രാവിലെ തൊട്ടൊരു പൊതുവിതരണ കേന്ദ്രം തുടങ്ങിയത്. ആ അത് നിങ്ങൾക്ക് എങ്ങനെ ഇറച്ചിക്കടയെന്ന് തോന്നി എന്താണെന്നറിയോ? നോബി രാവിലെ കടയും തുറന്നിട്ട് ഷർട്ട് വിടാതെ നിന്നോണ്ട് തോന്നിയതാ. ഹലോ ഹലോ, ഇറച്ചിക്കടയല്ല, റേഷൻ കടയാണ്, റേഷൻ കട. നിങ്ങൾ എല്ലാവരും മാറോ, കോമഡി പറഞ്ഞ ആള് മാത്രം അവിടെ നിൽക്കട്ടെ. ഇവനാ KGF വെടിവെക്കുമ്പോ വെടിവെച്ചാലേ ഇവൻ പഠിക്കുള്ളൂ. I'm waiting.